ഹൈഡിയസ് വി വർ ഡിസ്കസ് ദി ടോപ്പിക് ദി ലെങ്ത്സ് ഓഫ് സ്മൂത്ത് കർവ്സ് എന്നുള്ളതായിരുന്നു. ഒരു സ്മൂത്ത് കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ, ഇഫ് എഫ് ഈസ് എ സ്മൂത്ത് കർവ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി, ദി ലെങ്ത് ഓഫ് ദി കർവ് വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി ഇസ് ഡിഫൈൻഡ് ആസ് എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 plus dy by dx whole square is equal to integral a to b 1 plus f dash x the whole square dx എന്നുള്ള ഫോർമുല. ഇനി കർവിനെ നമുക്ക് x equal to gy, c less than or equal to y less than or equal to d എന്നുള്ള ഫോർമുല ആണ് വരുന്നതെങ്കിൽ ഫോർമുല ഇതായിട്ട് വരും. L equal to integral c to d root of 1 plus dx by dy the whole square dy x equal to integral c to d 1 plus റൂട്ട് ഓഫ് വൺ പ്ലസ് ജി ഡാഷ് വൈ ഡി വൈ ജി ഡാഷ് വൈ ഹോൾ സ്ക്വയർ ഡി വൈ എന്നുള്ള ഫോർമുല ആയിരിക്കും ഫോർമുല വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫോർമുലയെ നമ്മൾ രണ്ട് ഫോർമുലയെ നമുക്ക് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ് ദി റൂട്ട് ഓഫ് ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന ടേമിനുടെ റൂട്ട് ഈ ഒരു റൂട്ട് ടേമിനെ നമുക്ക് ഡി എസ് എന്നുള്ള ഫോർമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ഡി എസ് എന്നുള്ള ഫോർമുല നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി സെമി ക്യൂബിക്കൽ പാരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് എക്സ്റ്റെൻഡിങ് ഫ്രം ദി ഒറിജിൻ ടു ദി പോയിന്റ് 1 1. ഇവിടെ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള കർവിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രം ദി കർവ് ഫ്രം ദി ഒറിജിൻ ടു ദി പോയിന്റ് 1 1. ഒറിജിന് മുതൽ 1 1 വരെയുള്ള പോർഷന്റെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള കർവിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്നുള്ളത് ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ളതാണ് ലെങ്ത് കാണാനുള്ള ഫോർമുല. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു 3/2 എന്നുള്ള ഫോർമുല എഴുതാം. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 3/2 എക്സ് റൈസ് ടു 1/2 എന്നുള്ളതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് റൈസ് ടു 1/2 എന്നുള്ളത് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് 3/2 എക്സ് റേസ് ടു 1/2 ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് 3/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9/4 എക്സ് റേസ് ടു 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 4 പ്ലസ് 9x ഡിവൈഡഡ് ബൈ റൂട്ട് 4 എന്ന് പറയുന്നത് 2 എന്ന് വരും, ഇൻറ്റു ഡി എക്സ് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 0 to 1 റൂട്ട് 4 പ്ലസ് 9x ഡി എക്സ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്റഗ്രല്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് യു ഈക്വൽ ടു ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പുട്ട് യു ഈക്വൽ ടു 4 പ്ലസ് 9x. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 9 du എന്ന് കിട്ടും. വെൻ എക്സ് ഈക്വൽ ടു 1 വെൻ എക്സ് ഈക്വൽ ടു 1 യു ഈക്വൽ ടു 9 പ്ലസ് 4 സോറി വെൻ എക്സ് ഈക്വൽ ടു 0 യു ഈക്വൽ ടു 4 വെൻ എക്സ് ഈക്വൽ ടു 1 യു ഈക്വൽ ടു 4 പ്ലസ് 9 ഫോർ പ്ലസ് നയൻ എന്ന് പറയുന്നത് 30. സോ ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 4 to 13 റൂട്ട് യു എന്നുള്ളത് 4 പ്ലസ് 9x എന്ന് പറയുന്നത് റൂട്ട് യു ഇൻറ്റു ഡി യു ഈക്വൽ ടു ഓക്കെ ഡി എക്സ് ഡി ഡി എക്സ് ഈക്വൽ ടു 9 ഡി എക്സ്. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ 9 എന്ന് കിട്ടി. ഇവിടെ 1/2 പുറത്തുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു 1/18 യു റൈസ് ടു 1/2 എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് യുവിൻ്റെ ഇന്റഗ്രലിൽ യു റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 ലിമിറ്റ് 0 to 1 എന്നുള്ള ലിമിറ്റ് അപ്ലൈ സോറി 4 to 13 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 1/18
13 root 13 minus 4 root 4 in the value. It's equal to divided by 3 by 2. 3 by 2 in the Namaki cancel either in 9 into 3 27 1 by 27 into 13 root 13 minus 4 into root 4 equal to 2 on over another. So 13 root 13 minus 8 1 by 27 into 13 root 13 minus 8 in the Ladana, you would value over another. Okay, pay the monthly item down the Jerigono. Now the next problem, problem number 2, find the length of the curve y equal to log secx between the points x equal to 0 and x equal to pi by 3. Here again L equal to integral a to b root of 1 plus dy by dx the whole square dx എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ നമുക്ക് ഇവിടെ y log secx എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് dy by dx എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. dy by dx is equal to log secx ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. So 1 by secx into secx ന്റെ ഡെറിവേറ്റീവ് secx tan x എന്നുള്ളതാണ്. അപ്പോൾ secx secx എന്നുള്ളത് ക്യാൻസൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് tan x dy by dx is equal to tan x എന്ന് കിട്ടും. So, therefore, the length of the curve from x equal to 0 to x equal to pi by 3 ana, formula ile substitute ida, integral 0 to pi by 3 root of 1 plus dy by dx the whole square dx is equal to integral 0 to pi by 3 1 plus root of 1 plus tan x the whole square dx. Tan x whole square nu arayunnathu tan square x ana, 1 plus tan square x is equal to sec square x ana, therefore root of 1 plus tan square x is equal to root of 1 plus tan square x c equal to നമുക്ക് കിട്ടുന്ന നമുക്ക് secx എന്ന് എഴുതാൻ പറ്റും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 3 secx dx. ഇനി secx ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് secx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log secx plus tan x എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ്. ഇന്റഗ്രൽ secx is equal to log secx plus tan x ലിമിറ്റ് 0 ടു പൈ ബൈ 3 എന്നുള്ളത് log sec pi by 3 plus tan pi by 3 minus log sec 0 plus tan 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sec pi by 3 എന്നുള്ളത് 2 tan pi by 3 എന്നുള്ളത് root 3 log 2 plus root 3 minus log 1 plus 0 log 1 എന്നുള്ളത് 0 ആണ്. So log 2 plus root 3 എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കൂ. Problem number 3. Ivide find the length of the following curve x equal to 1 by 3 y cube plus 1 by 4 y from y equal to 1 to y equal to 3 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ലെങ്ത് കാണാനുള്ള ഫോർമുല L equal to ഇന്റഗ്രൽ c to d root of 1 plus dx by dy whole square dy എന്നുള്ളതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് x ഈക്വൽ ടു തന്നിട്ടുള്ള വാല്യൂ x ഈക്വൽ ടു 1 ബൈ 3 വൈ ക്യൂബ് പ്ലസ് 1 ബൈ 4 വൈ എന്നുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് dx by dy is equal to 1 by 3 into 3 y square minus 1 by 4 into 1 by y എന്നുള്ള അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ വൈ സ്ക്വയർ എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് വൈ സ്ക്വയർ മൈനസ് 1 ബൈ 4 വൈ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈ ഇക്വൽ ടു 0 ടു വൈ ഇക്വൽ ടു 1 ടു വൈ ഇക്വൽ ടു 3 ആണ്. ഇൻ്റഗ്രൽ 1 ടു 3 റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ബൈ 4 വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ dy എന്നുള്ള ഫോർമുല നമുക്ക് കിട്ടി. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക്
ഇൻ്റഗ്രിറ്റി ഇൻ്റെ മുമ്പ് ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. വൺ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വൈ റൈസ് ടു ഫോർ മൈനസ് ടു ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു വൺ ബൈ ഫോർ വൈ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡി വൈ എന്നുള്ളതാണ് കിട്ടുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൺ ടു ത്രീ റൂട്ട് ഓഫ് വൺ പ്ലസ് വൈ റേസ് ടു ഫോർ മൈനസ് വൺ ബൈ ടു വൈ സ്ക്വയർ വൺ ബൈ സോറി വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ വൺ ബൈ സിക്സ്റ്റീൻ വൈ സ്ക്വയർ വൺ ബൈ സിക്സ്റ്റീൻ വൈ റൈസ് ടു ഫോർ ഡി വൈ ഇറ്റ്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ വൺ ടു ത്രീ റൂട്ട് ഓഫ് വൈ റൈസ് ടു ഫോർ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം ഡി വൈ. ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൺ ടു ത്രീ റൂട്ട് ഓഫ് വൺ വൈ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡി വൈ എന്നാണ് കിട്ടുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ്റഗ്രൽ വൺ ടു ത്രീ വൈ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ വൈ സ്ക്വയർ ഡി വൈ എന്നുള്ള ഫോമിൽ വന്നു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ വൺ ബൈ വൈ സ്ക്വയർ എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൺ ബൈ വൈ ലിമിറ്റ് വൺ ടു ത്രീ എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ഇറ്റ്സ് ഈക്വൽ ടു ത്രീ ക്യൂബ് ബൈ ത്രീ പ്ലസ് സോറി മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ വൺ ക്യൂബ് ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ വൺ ഇറ്റ്സ് ഈക്വൽ ടു നയൻ മൈനസ് വൺ ബൈ ട്വൽവ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ മൈനസ് ത്രീ ഇറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ട്വൽവ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ എന്ന് പറയുന്നത് വൺ ബൈ ട്വൽവ്. അപ്പം അതിൻ്റെ വാല്യൂ സോ ഇറ്റ്സ് ഈക്വൽ ടു നയൻ മൈനസ് വൺ ബൈ ട്വൽവ് മൈനസ് വൺ ബൈ ട്വൽവ് ഇറ്റ്സ് ഈക്വൽ ടു നയൻ മൈനസ് വൺ ബൈ സിക്സ് ഇറ്റ്സ് ഈക്വൽ ടു അമ്പത്താറ് അൻപത്തിനാല് മൈനസ് ഒന്ന് ബൈ ആറ് ഇറ്റ്സ് ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ ബൈ സിക്സ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതേപോലെയുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതിലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കർവ് വൈ ഈക്വൽ ടു എക്സ് ബൈ ടു ഹോൾ റൈസ് ടു ബൈ ത്രീ ഫ്രം എക്സ് ഈക്വൽ ടു സീറോ ടു എക്സ് ഈക്വൽ ടു ടു. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇതേപോലെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ എക്സസൈസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസിലുള്ള വൺ ടു ട്വൽവ് വരെയുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫ്രം ഇൻ പ്രോബ്ലംസ് വൺ ടു ട്വൽവ് ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ഗിവൺ ഇക്വേഷൻ ഫ്രം പി ടു ക്യൂ ഓൺ ദി സ്പെസിഫൈഡ് ഇൻ്റർവെൽ. ഇപ്പോൾ സ്പെസിഫൈഡ് ഇൻ്റർവെല്ലിലുള്ള ആർക്ക് ലെങ്ത് കാണാനുള്ള പ്രോബ്ലംസ് ആണ് വൺ ടു ട്വൽവ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.